ഹായ് ഗായ്സ്, വെൽക്കം ടു വിമൻ വീഡിയോസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതായത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു 3D വാൾപേപ്പർ ബേർഡിനെയാണ്. അപ്പം ഇതുപോലുള്ള നല്ല ക്രാഫ്റ്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കളർ പേപ്പേഴ്സ് വേണം, ബ്രഷ് വേണം, പിന്നെ ഒരു പെൻസിൽ ഇറൈസർ, പിന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ്, പിന്നെ നമുക്ക് ബ്ലാക്ക് കളർ മാർക്കർ വേണം, അതുപോലെ തന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസസ്, പിന്നെ നമ്മൾ സാധാരണ ഫെവിക്കോൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പീസ് കളർ പേപ്പറും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ പശ, അതായത് ഗമ്മ്, നമ്മൾ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ അകത്തേക്ക് നല്ലപോലെ തേക്കണം. എന്നിട്ട് ആ തേച്ചതിന് ശേഷം ആ കാർഡ്ബോർഡ് പീസിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന പേപ്പർ അതിൻ്റെ അകത്ത് നേരാമണ്ണം ഒട്ടുമില്ല, അപ്പം നേരാമണ്ണം നല്ല രീതിയിൽ ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് പീസിൻ്റെ എല്ലാ വശത്തും കൂടി ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം അത് ഇതുപോലെ നല്ലപോലെ ഒട്ടിക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബേർഡിന് അതിൻ്റെ അകത്ത് ഫിഗർ ഔട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഓൾറെഡി പെൻസിലിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വരച്ച പെൻസിലൂടെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിലൂടെ ഒരു ബ്ലാക്ക് മാർക്കറിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്കെച്ചിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൂടി ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ ബേർഡ് വരക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു വിങ്സ് മാത്രമേ, ഒരു ചിറക് മാത്രമേ വരക്കുന്നുള്ളൂ. അപ്പം അടുത്ത ചിറക് നമ്മൾ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് തന്നെ വരക്കണം. അപ്പോൾ ഇപ്പോൾ രണ്ടും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ബേർഡിന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചിറകിന് കട്ട് ചെയ്യാൻ പാടില്ല, ആദ്യം ബേർഡിന് കട്ട് ചെയ്തെടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഓൾറെഡി വരച്ച രണ്ടാമത്തെ ഒരു ചിറകുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പുറകു വശത്ത് കൂടി നമ്മൾ ആ നേരത്തെ ഒട്ടിച്ച അതേ കളറിൻ്റെ ഒരു ചെറിയ പീസും കൂടി അതിൻ്റെ പുറകു വശത്ത് കൂടി ഒട്ടിക്കണം. അപ്പം ഇതുപോലെ നല്ല രീതി, ഇതും അതുപോലെ തന്നെ പേപ്പറിൻ്റെ എല്ലാ വശത്തും കൂടി നമ്മൾ ഗമ്മാക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് പുറത്തോട്ട് വരും. അപ്പോൾ നല്ലപോലെ എല്ലാ വശത്തും പശയായിരിക്കണം. ഇനി നമുക്കിതുപോലെ ചിറകിനെ ഇതുപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിപ്പോൾ നമ്മൾ ബേർഡും അതുപോലെ തന്നെ ബേർഡിൻ്റെ ഒരു ചിറകും കട്ട് ചെയ്തെടുത്തു. അതുപോലെ പലതരം കളേഴ്സിലുള്ള കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ബേർഡിനെയും അതുപോലെ തന്നെ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചിറകിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ബേർഡിന് കണ്ണ് വരക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വൈറ്റ് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് അതിന് ജസ്റ്റ് ഒരു ഡോട്ട് എടുക്കുകയാണ്. അപ്പം ഇത് നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നിക്കിൽ നിങ്ങളെ ബീഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പഴയ സ്റ്റിക്കർ വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന് കണ്ണ് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ, നമ്മളെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് അതിന് ജസ്റ്റ് ഒരു ഡോട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടിയും അതുപോലെ തന്നെ അതിൻ്റെ നടുവശത്തുകൂടിയും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് മാർക്ക് തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ചിറകിനൊന്ന് എടുക്കാം. എന്നിട്ട് അതിന് നമ്മൾ കുറച്ചൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചിറകിൻ്റെ എൻഡിലൂടെ നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അത് എന്തിനാണ് ബെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, ജസ്റ്റ് ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെയുള്ള ഞാൻ പലതരം കളേഴ്സുള്ള കുറച്ച് ബേർഡ്സിനെയും അതുപോലെ തന്നെ കുറച്ച് വിങ്സിനെയും ചിറകുകളെയും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിറക് നമ്മൾ ആ ബേർഡിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നടുവിലാണ് നമ്മൾ ഇതിൻ്റെ സെൻട്രൽ പാർട്ട്, അതായത് ബേർഡിൻ്റെ സെൻട്രൽ പാർട്ടിലാണ് നമ്മൾ ഈ ചിറകിനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് അവിടെ വെക്കണം, അല്ലെങ്കിൽ അത് ഉരിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അത് ഒട്ടിച്ചു കൊടുക്കണം. ജസ്റ്റ് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ അത് ഒട്ടിച്ച് കിട്ടും, നല്ലപോലെ ഒട്ടിക്കിട്ടും. നമ്മളുടെ 3D ബേർഡി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇതുപോലെയുള്ള എല്ലാ കളേഴ്സിലും പലതരം കളേഴ്സിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ, ഉള്ളിലോട്ട് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇതായിരിക്കും നമുക്ക് അവസാനം കിട്ടാൻ പോകുന്നത്.